കമൽ സാർ, സാറിൻ്റെ ഇപ്പോൾ സിനിമകൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നിറമാവട്ടെ, നമ്മളാവട്ടെ, മിന്നാമിന്നിക്കൂട്ടം, പിന്നെ സ്വപ്നക്കൂട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെ ന്യൂ ജനറേഷൻ സിനിമകളാണ്. അപ്പം ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു, നിറമൊക്കെ വൻ ഹിറ്റായിരുന്നല്ലോ. ആദ്യത്തെ ദിവസം പക്ഷേ എന്തോ കൂക്കിലുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ആ ഒരു കോളേജ് അല്ലെങ്കിൽ ക്യാമ്പസ് സിനിമകളോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ അങ്ങനെ ഹിറ്റാക്കി മാറ്റിയതിൻ്റെ പിറകിലുള്ളൊരു ഒരു രഹസ്യം എന്താണ്? പ്രേക്ഷകരോട് തന്നെ ചോദിക്കണം നമുക്കൊന്നും. നമ്മൾ അതായത് ഇപ്പൊ അതിൽ കൊടുക്കുന്ന എന്തെങ്കിലും മാജിക് സാധനങ്ങളുണ്ടോ? അല്ല, അതെന്താ വെച്ചാല് അന്ന് ഈ നിറം വന്ന സമയത്ത് ആദ്യ ദിവസം കോയിലുണ്ടായിരുന്നുള്ള സത്യമുള്ള തിയേറ്ററില്, അതിന് കാരണം വെച്ചാല് ഈ ആൺകുട്ടിയും പെൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദം അന്ന് അത്ര കോമൺ അല്ല. എടാ പോടാന്നൊക്കെ വിളിക്കുന്നത്, പെൺകുട്ടികള് ആൺകുട്ടിയെ എടാന്ന് വിളിക്കുന്നു, തിരിച്ചെടാന്ന് വിളിക്കുന്നതൊന്നും അന്ന് അറിയില്ല. അപ്പൊ അത് സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പോ അന്നുണ്ടല്ലോ ഈ സദാചാര അമ്മാവന്മാര്, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം, അവന്മാർക്ക് അത് അങ്ങോട്ട് ദഹിച്ചില്ല. അതുകൊണ്ടായിരിക്കാം അവര് കൂലും ബഹളൊക്കെ ഉണ്ടാക്കി തിയേറ്ററിലുണ്ടായി. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ യങ്സ്റ്റേഴ്സ് കൂടുതൽ കയറാൻ തുടങ്ങി, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, സ്ത്രീകൾ ഭയങ്കരമായിട്ട് പടത്തിന് കയറാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഫിലിം ഹിറ്റായത്. അപ്പം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, നമ്മൾ വിചാരിച്ച് പടം പോയിരുന്നു. ഫസ്റ്റ് ഡേ കൂലെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഞാൻ കുഞ്ചാക്കോനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് നാളോട്ട് പോവാം, അതാണ് കാരണം ആ രീതിയിലായിരുന്നു. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറി, ഭയങ്കരമായിട്ട് സ്ത്രീകൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിവേ, അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ ചില ട്രെൻഡുകൾ കാലത്തെ അത് ജീവിച്ചു നിൽക്കും. അടിപൊളി. ഇനിയിപ്പം സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു കുഞ്ഞു സീൻ ഇവിടെ പ്ലേ ചെയ്യാം. ആ സീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതെടുത്ത ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണം. വെക്കട്ടെ. തഹസിൽദാരാണ്, തഹസിൽദാർ. ഇവിടെ ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് നന്നാക്കി നടക്കുന്ന റാസ്കൽ? പഠിച്ച മദ്യവും വേസ്റ്റായി. അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു ഷോക്ക് എടുക്കുന്ന ഒരു രംഗം, അപ്പൊ അത് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു അത് ഷൂട്ട് ചെയ്ത്? അതായത് പല സിനിമകളും നമ്മൾ ഷോക്ക് അടിക്കുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു സാധനം വേറെ എവിടെ ഇല്ല. അതെന്താ വെച്ചാൽ അത് സിനിമയിൽ ആദ്യം ശ്രീനിവാസന് ഷോക്ക് അടിക്കുന്ന ഒരു ഇതുണ്ട്, അത് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തു. ശ്രീനി ശ്രീനിയുടേതായ രീതിയിൽ അങ്ങ് ചെയ്തു. പിന്നീട് മോഹൻലാലിൻ്റെ, പക്ഷെ ശ്രീനി എല്ലാവരും കണ്ടിട്ടില്ല, ശ്രീനി എങ്ങനെയാണ് അഭിനയിച്ചതെന്ന് കണ്ടിട്ടില്ല. ലാലിൻ്റെ അടുത്ത് ഞാൻ ഈ സീൻ്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷോക്ക് അടിച്ച് താഴെ വേണ്ടി ഡയലോഗ് ഉണ്ടല്ലോ, തഹസിൽദാരാണ് അത്ര തഹസിൽദാർ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോയിട്ട് സ്വിച്ച് ചെയ്യണമെന്നുള്ള ഡൗട്ടായിട്ട് നിൽക്കുന്നവരെയാണ് ഷോട്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ റിഹേഴ്സൽ എന്ന് പറഞ്ഞു ലാലിൻ്റെ അടുത്ത്. അപ്പോൾ ലാൽ പറഞ്ഞു റിഹേഴ്സൽ ശരിയാവില്ല, നമുക്ക് ടേക്ക് എടുക്കുക, റിഹേഴ്സലാണെങ്കിൽ കുളമായി പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ ടേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാൽ ഈ ഷോക്ക് എന്താ ചെയ്യാൻ പോകണം നമുക്കറിയില്ല, ഞാൻ പി സുകുമാറിൻ്റെ ക്യാമറ. അപ്പോൾ ഞങ്ങൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ആക്ഷൻ പറഞ്ഞു. ലാൽ വന്ന് ഈ സ്വിച്ചിലങ്ങ് ഇയാക്കി ഷോക്ക് അടിച്ചിട്ട് ഇപ്പോൾ കണ്ട മാതിരി തന്നെ വീണു. വീണ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ വീണെന്ന് അവിടെ നിന്ന് എണീറ്റിട്ട് ഡയലോഗ് പറയുന്നതാണ്. പെട്ടെന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചിട്ട് എനിക്ക് ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് ചിരിക്കുക, ഞാൻ നോക്കുമ്പോൾ ക്യാമറാമാൻ ഈ ഇതും പിടിച്ചിട്ട് വ്യൂ ഫൈൻഡിൽ നോക്കി നിന്ന് ചിരിക്കുക, കാരണം ലാലിൻ്റെ ആക്ഷൻ കണ്ടത്. ഞങ്ങൾ സെറ്റിലെല്ലാവരും ചിരിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണകൾക്ക് ഏത് ആക്ടറാണെങ്കിലും, ഇപ്പോൾ ഷൈനൊക്കെ ആണെങ്കിൽ ആരായാലും കട്ട് ഞാൻ കട്ട് പറയുന്നതായിരിക്കും സ്വാഭാവികമായിട്ട്, എല്ലാവരും ചിരിക്കുകയല്ലേ. അപ്പോൾ ശരിയാവില്ല എന്ന് വെച്ചിട്ട് കട്ട് പറയുന്നത്, പക്ഷെ ലാലിന് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. ലാലിത് അറിയുന്നില്ല, വീണ് കിടന്ന ആള് വീണ്ടും ഒന്ന് ഒരു ചെറുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വീണ്ടും ഒരു ചെറുക്കുണ്ടല്ലോ, സ്പോണ്ടേനിയസ് ആയിട്ട് അത് ലാലിന് വന്നു എന്നുള്ളതാണ്. ആ രണ്ടാമത്തെ ചെറുക്ക് കഴിഞ്ഞ് എണീറ്റിരുന്നിട്ടാണ് ഡയലോഗ് പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ കട്ട് പറയാൻ മറന്നു പോയി. ഞാൻ ആലോചിച്ചു പിന്നെ കട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, അന്ന് മോണിറ്റർ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് ഡയലോഗ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കോളിംഗ് ബെല്ലിന്റെ അടുത്ത് പോകണത്താണ് വരെ ഷോട്ട്. മോണിറ്ററിൽ ഒന്നുമില്ല. അപ്പൊ എടുത്തത് ഓക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നതനുസരിച്ചിരിക്കും. ലാൽ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഇത് എങ്ങനെ രണ്ടാമത് എടുക്കും, ഓക്കെയാണ്, ഒന്നും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ആ കാലത്തിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ലാലിനെ പോലെ ഒരു ആക്ടർ, നമ്മളൊരു ആക്ടറെ വിശ്വസിക്കാന്ന് പറയില്ലേ, ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഒരു ആക്ടറെ വിശ്വസിക്കുക എന്നുള്ളത് അതാണ്. പിന്നീട് അത് കുറെ ദിവസം കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ റഷസ് കാണുന്നത്, റഷസ് നമ്മൾ കൊണ്ട് കണ്ടിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചിരിച്ചു എന്നുള്ളതാണ്. കാരണം ആ പെർഫോമൻസിന്റെ ഒരു സ്പോണ്ടേനിറ്റി എന്നുള്ളതാണ്
അതിന്റെ ഒരു പ്രധാനമായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്ന രസകരമായിട്ടുള്ള കാര്യമാണ്. സർ, എന്റെ അടുത്ത ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സീന് ഒന്നും കൂടി എടുക്കുകയാണെങ്കിൽ അപ്പൊ ആരെയായിരിക്കും അത് ചെയ്യിപ്പിക്കുണ്ടാവുക? ആരെ വെച്ചിട്ടായിരിക്കും? ഒരു ന്യൂ ജെൻ, നമ്മുടെ ഇപ്പത്തെ ഒരു ആക്ടേഴ്സിന്റെ ഇടയിൽ ആണെങ്കിൽ. എനിക്ക് സത്യം പറയണമെങ്കിൽ പേടിയാണ് ആരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാവുന്നുള്ളത്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ തൊട്ടടുത്ത് ഇങ്ങനെ ഷൈനെ പോലെ ഒരാളിരിക്കുമ്പോ ഞാൻ വീണ്ടും ആക്ഷൻ പറയണോ? സർ, ആക്ഷൻ പറഞ്ഞാല് ഷൈൻ ചേട്ടൻ ചെയ്യുള്ളൂ. അങ്ങനെ ാണ് അത്ര തഹസിൽദാർ. ഇവിടെ ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് നന്നാക്കി നടക്കുന്ന റാസ്കൽ? പഠിച്ച മദ്യവും വേസ്റ്റായി. ഒരുപക്ഷെ ഞാൻ ഈ സിനിമ ഇപ്പൊ എടുക്കുകയായിരുന്നെങ്കിൽ ഷൈന ആയിരിക്കും ചിലപ്പോ ഈ റോളവില്ല. സാഗർ കോട്ടപ്പ അഴിഞ്ഞാണ് ഒരു പ്രത്യേക രസം.